സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സുവിശേഷങ്ങളുടെ വ്യാഖ്യാന ചരിത്രത്തിൽ നിക്കോദേമോസ് എന്നത് ഒരു പ്രഹേളികയാണ്. കൃത്യമായി പിടിതരാത്ത ഒരു കഥാപാത്രമായിട്ടാണ് ശ്ലീഹ അദ്ദേഹത്തെ വരച്ചു ചേർക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ അധ്യായം 3, 7, 19 എന്നീ സ്ഥലങ്ങളിൽ മാത്രം കടന്നുവരുന്ന ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയിലെ നേർത്ത നൂൽപാലത്തിലൂടെയാണ് നിക്കോദേമോസ് നടക്കുന്നതെന്ന് പല വ്യാഖ്യാതാക്കളും നിരീക്ഷിക്കുന്നുണ്ട്. യോഹന്നാൻ 3-ൽ ക്രിസ്തുനാഥൻ അവനുമായി നടത്തുന്ന സംവാദത്തിൽ എത്രത്തോളം അവൻ്റെ ചിന്തകൾ രൂപപ്പെടുന്നുവെന്നത് സംശയാസ്പദമാണ്. കാരണം യോഹന്നാൻ 7-ലേക്ക് വരുമ്പോൾ അവൻ നാഥനെ അനുകൂലിച്ചുകൊണ്ട് ഒരു നിയമവശം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ സഹപ്രവർത്തകരുടെ പരിഹാസ സമ്മർദ്ദത്തിനിടയിൽ അത് കൈയൊഴിയേണ്ടിയും വരുന്നുണ്ട്. അവൻ്റെ നിശബ്ദതകൾ നമുക്ക് ഉത്തരം നൽകാത്തൊരു തരത്തിലുള്ളവയാണ്. അവൻ ഇരുളിൻ്റെ മറവിൽ വന്നു. അങ്ങനെ അവൻ ഇരുട്ടിൽ തന്നെ അധികം വെളിച്ചത്തിലേക്ക് വരാതെ തൻ്റെ വിശ്വാസ ജീവിതം പാലിക്കുകയായിരുന്നു എന്നൊരു സന്ദേഹം ബാക്കിയാകുകയാണ്. ആദിമ ക്രൈസ്തവർ അനുഭവിച്ച വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ഒരു വടംവലിയുടെ രേഖ കൂടിയാണ് നിക്കോദേമോസിൻ്റെ വ്യക്തിവിവരണം. വിശ്വാസത്തിന് ഒരു സാമൂഹിക ഭാവമുണ്ട്. അത് സമൂഹത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കണമെന്ന് മാത്രമല്ല, സമൂഹത്തിന് സാക്ഷ്യമാകുകയും വേണം. നാഥൻ തൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് നിക്കോദേമോസിനോട് സംസാരിക്കുകയായിരുന്നു. ആ ഒരു അർത്ഥതലത്തിൽ നമുക്കിതിനെ നോക്കിക്കാണാം. ആദിമ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിലും പരസ്പര സമർപ്പണത്തിലും കൂട്ടായ്മയുടെ ആചരണത്തിലും ഒരു ഹൃദയവും മനസ്സുമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:24, 4:32, 5:12. അതേസമയം ആ പാഠസന്ദർഭങ്ങളിലെല്ലാം തന്നെ കൂട്ടായ്മയ്ക്കെതിരായ കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും മനോഭാവങ്ങളും മതനേതൃത്വത്തിൻ്റെ പ്രതിരോധങ്ങളും നമുക്ക് വായിച്ചെടുക്കാനാകും. ജനങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ പോലും അപ്പോസ്തല പ്രവർത്തനം 4:4 മതനേതൃത്വം അക്രമോത്സുകരാകുന്നു ശിഷ്യർക്ക് നേരെ, സുവിശേഷത്തിന് നേരെ. അത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുകയാണ്, വ്യവസ്ഥകളെ തകിടം മറിച്ചുകൊണ്ട്. ശിഷ്യരെ വിരട്ടിക്കൊണ്ടും ബന്ധനസ്ഥരാക്കിക്കൊണ്ടും വിചാരണ ചെയ്തുകൊണ്ടും അവർ മുന്നേറാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അപ്പോസ്തലന്മാർ സധൈര്യം സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ ഒരു ഘടന വെളിവാക്കുന്ന വിധത്തിൽ രണ്ട് സന്ദർഭങ്ങളുണ്ട് അടുത്തടുത്ത് തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച 4:1-31 പിന്നെ ഇന്ന് 5:12-42. ദൈവത്തിന്റെ സാക്ഷ്യങ്ങളെ വിശ്വസ്തമായി ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ലോകാധികാരത്തിന്റെ എതിർപ്പ് ഏൽക്കേണ്ടി വരുമെന്ന് നാഥൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ച സാക്ഷ്യത്തെക്കുറിച്ച് നാഥൻ പഠിപ്പിക്കുകയാണ്. താൻ കണ്ടതും കേട്ടതും തനിക്ക് പ്രഘോഷിക്കാതിരിക്കാനാകില്ല എന്ന്. അപ്പോസ്തല പ്രവർത്തനം 4:1-5 പത്രോസ്ലിഹ ഇതുതന്നെ ആവർത്തിക്കുകയാണ്. തങ്ങൾ കണ്ടതും കേട്ടതും സാക്ഷ്യം വഹിച്ചതുമായ കാര്യങ്ങൾ തങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാനാകില്ല എന്ന്. രണ്ട് സന്ദർഭങ്ങളിലും മാനുഷിക അധികാരികളുടെ താക്കീതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ശ്ലീഹ ധൈര്യപൂർവ്വം പറയുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തെക്കാളേറെ മനുഷ്യനെ അനുസരിക്കുന്നത് അനുചിതവും അസാധ്യവുമാണെന്ന്. പിൽക്കാലത്ത് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനം ആരംഭിക്കുമ്പോൾ പറയുന്നതുപോലെ 1 യോഹന്നാൻ 1, ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നുവെന്ന്. ഈ പ്രഘോഷണങ്ങളിലാണ് നമ്മുടെ കൂട്ടായ്മ ഉയർക്കൊള്ളുന്നത്. പരസ്പരം മാത്രമുള്ള കൂട്ടായ്മയല്ല, ആ കൂട്ടായ്മ നമ്മെ ദൈവവുമായും ക്രിസ്തുവുമായും ഒന്നാക്കി തീർക്കുകയാണ്. അതിനാൽ തന്നെ നമ്മുടെ വിശ്വാസ സാക്ഷ്യങ്ങൾക്ക് സാമൂഹിക ഐക്യത്തിൻ്റെ ഒരു ഭാവം ഉണ്ടാകുക തന്നെ വേണം. 1 യോഹന്നാൻ 1:1-3 നമ്മുടെ വിശ്വാസ സാക്ഷ്യങ്ങൾ സമൂഹത്തിന് ഒരു പ്രകാശമായി മാറുക തന്നെ വേണം. ക്രിസ്തുവിൻ്റെ പ്രകാശം.